ഹാപ്പി ന്യൂസ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ള കേട്ടോ. അപ്പൊ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് കിട്ടിയിരിക്കുന്നേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിക്കി ശ്രീ വ്ലോഗ്. അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഹാപ്പി ന്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് കിട്ടിയിരുന്നുണ്ട്. ഫസ്റ്റ് റവന്യൂ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടോ ക്യാഷ്, ഞാൻ പോയിട്ട് ക്യാഷ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളോട് പറയാനുണ്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കരുത്. ആക്ച്വലി കഴിഞ്ഞ മാസം ജൂലൈ 26th അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത് എനിക്ക് മെസ്സേജ് മെയിൽ വന്നിരുന്നു, ആഡ്സെൻസിന്ന് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയി എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ക്യാഷ് എടുക്കാൻ പോയത് ഇപ്പൊ ഇപ്പോഴാട്ടോ, കുറച്ച് ബിസി ആയത് കാരണം എൻ്റെ ഇടയ്ക്ക് പോകാനൊന്നും പറ്റിയില്ല. എന്തായാലും വീഡിയോ ചെയ്യാൻ വെച്ചിട്ട് അവിടെ അങ്ങനെ ഇട്ടിരുന്നു. ഞാനൊരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊറോണ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ ഫുഡിൻ്റെ വീഡിയോസ് ചെയ്തു, അതിനുശേഷം പിന്നെ ക്രാഫ്റ്റ് ചെയ്തു. കുറേ ഗ്യാപ്പ് വന്നു, എനിക്ക് അറിയില്ലായിരുന്നു കണ്ടിന്യൂസ് വീഡിയോസ്. പിന്നെ നമ്മൾ ഓരോരുത്തർ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ കുറേ കുറച്ച് വീഡിയോ ഇടും പിന്നെ നിർത്തും, പിന്നെ കുറച്ച് വീഡിയോ ഇടും പിന്നെ നിർത്തും. എനിക്ക് റവന്യൂ ആദ്യം തന്നെ ഒരു $50 എൻ്റെ അക്കൗണ്ടിൽ ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഒരു 6-7 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസേ ഇട്ടിരുന്നില്ല. അപ്പോൾ നല്ല ക്ലിക്കായി കയറി ചാനൽ, പിന്നെ അത് പറ്റ ഡൗൺ ആയി. പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടിട്ടിട്ട് പിന്നെ ഇങ്ങനെ കയറ്റി കുറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ റവന്യൂ കൂടി വരൽ തുടങ്ങിയിട്ടോ. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് മന്തിലാണ് നമുക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലോ, $100 ആയാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുള്ളൂ എന്നുള്ളത്. അപ്പോൾ $100 ആവണമെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ഡെയിലി വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഏർണിങ്സ് നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ വീഡിയോസിന് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നാൽ പിന്നെ ഒരു കാര്യമില്ല. കാരണം ഡെയിലി നമ്മൾ വീഡിയോസ് ഇടുന്നോ, ഒരു വീഡിയോ മിനിമം ഒരു വീഡിയോ നമ്മൾ ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീഡിയോ നമ്മളെ ചാനലിൽ നമുക്ക് റീച്ച് കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ ഷോർട്സും പിന്നെ പഴയ വീഡിയോസൊക്കെ കുറച്ച് നീങ്ങിയപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ എനിക്ക് 100 കയറി. അപ്പോൾ ഈ കഴിഞ്ഞ മാസം എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് സെറ്റായിട്ടോ, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്നവരെ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും അറിയുന്നതാവും നമ്മൾ യൂട്യൂബിൽ നിന്ന് എത്ര റവന്യൂ കിട്ടുന്നുണ്ട്, മീൻസ് എത്ര ഏർണിങ്സ് കിട്ടുന്നുണ്ടെന്നുള്ളത് പറയാൻ പാടില്ല. എന്നാൽ യൂട്യൂബ് പോളിസി ആട്ടോ, നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ യൂട്യൂബിലെ നമ്മൾ ലൈവായിട്ട് പറയുമ്പോൾ അത് നമ്മൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും $100 മുകളിലേക്ക്, $100 ആയാലും നമ്മളെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആവുള്ളൂ. ഇനിയിപ്പോൾ ഈ മാസം എനിക്ക് കിട്ടണം എന്നില്ല, കാരണം നമ്മളെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല മൂവിങ് ഉണ്ടെങ്കിൽ $100 ആവുമ്പോൾ നമുക്ക് കിട്ടും. എല്ലാ മന്തും $100 ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. എന്ന സ്ഥാനത്ത് $100 എത്തിയില്ല, അവർ $99 ആയിരുന്നുണ്ടെങ്കിൽ ആ മാസം കിട്ടില്ല, അങ്ങനെയൊക്കെ ആട്ടോ. അപ്പോൾ എല്ലാ മാസം നമുക്ക് കിട്ടണമെന്നില്ല. എന്താണെങ്കിലും ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലെ ഒന്നും വലിയ എമൗണ്ട് ഒന്നും കിട്ടണ്ട കേട്ടോ. അത് എനിക്ക് ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒരു റവന്യൂ കിട്ടുക, ഒരു ഏർണിങ്സ് എന്ന് പറയുമ്പോൾ അതൊരു രസമല്ലേ. അത് നമുക്കൊരു ഒരു ക്രെഡിറ്റ് എന്താ പറയുക, ആദ്യം ശ്രീയേട്ടനാണെങ്കിലും കുറച്ചൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ വരാനൊക്കെ. ഇപ്പൊ പിന്നെ ശ്രീയേട്ടനെ ഞാൻ കാണിച്ച് കുറഞ്ഞ വ്ളോഗൊക്കെ ചെയ്തിട്ട് മറ്റുള്ളൊന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫാമിലി, എല്ലാവരും ശ്രീയേട്ടൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വീഡിയോസ് ചെയ്യുന്നതിന്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് വീഡിയോസൊക്കെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുക, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുക, ഞാൻ തന്നെ വോയിസ് എടുക്കുക, എല്ലാതും ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ ഫുള്ളി ഞാൻ ആയതുകൊണ്ട് ചില സമയത്ത് ഇപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് അതെല്ലാതും കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഷോർട്സിൻ്റെ ഈ സെക്ഷൻ ഇപ്പോൾ ഷോർട്സ് ഭയങ്കരമായിട്ട് നീങ്ങല്ലേ, അത് പിന്നെ 1 മിനിറ്റ് ആവുന്നതുകൊണ്ട് അതെനിക്ക് സെറ്റാക്കാൻ പറ്റും. കാരണം ആ കുറച്ച് വീഡിയോസ് ആണെങ്കിൽ ഒരു 1 മിനിറ്റിനുള്ളത് എങ്ങനെയെങ്കിലും നമുക്ക് തള്ളി നീക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ മറ്റേ മെയിൻ വീഡിയോസൊക്കെ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കറിയുമ്പോൾ ഒത്തിരി ടൈം എടുക്കുന്ന പരിപാടിയായിരുന്നു അങ്ങനെയൊക്കെ. എന്നാലും ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ചെയ്ത് ഇടുന്നത് എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ലെവലിൽ എത്തണമെന്നുള്ളത്. കാരണം മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും വേണം, 4000 വാച്ചവറും വേണം. 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, പക്ഷെ 4000 വാച്ചവർ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് കാര്യം തന്നെയായിരുന്നു. പിന്നെ ശ്രീയേട്ടൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് ബിഗ് താങ്ക്സ് പറയാനുണ്ട്. കാരണം ഫസ്റ്റ് ടൈം എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ട സമയത്ത് ശ്രീയേട്ടൻ്റെ ഫ്രണ്ട്സിന് ശ്രീയേട്ടൻ ഷെയർ ചെയ്തിട്ട്
കുറേ പേര് ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടോ. സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വേഗമായി, കാരണം അവർ ഷെയർ ചെയ്തത് കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി. പക്ഷെ 4000 വാച്ച് അവർ അച്ചീവ് ചെയ്യാറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി പോയിട്ടോ. അതിലാണ് ഞാൻ പിന്നെ ക്രാഫ്റ്റിക്ക് മാറി. എനിക്ക് കുക്കിങ്ങിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കുക്കിംഗ് ചാനലായിട്ടോ, കുക്കിംഗ് ചാനലിനല്ല വ്ലോഗായിട്ട് തന്നെയാണ്. പക്ഷെ ഞാൻ കുക്കിംഗ് ആയിരുന്നു മെയിനായിട്ട് ഇട്ടിരുന്നത്. പിന്നെ എനിക്ക് ക്രാഫ്റ്റ് ബോട്ടിൽ ആർട്ടിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ആ ഒരു കൊറോണ ടൈമിൽ ബോട്ടിൽ ആർട്ട് ഭയങ്കരമായിട്ട് ക്ലിക്കായപ്പോൾ അത് ഞാൻ ചെയ്യും. അതിൽ ശ്രീയേട്ടൻ്റെ ഒരു ഫോട്ടോ വരച്ചതിലാണ് വീഡിയോസ് ഒരു 1 lakh അബോവ് കൊണ്ട് പോയി. അതിലാണ് എനിക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയത് കേട്ടോ. അതിൽ പിന്നെ എനിക്ക് റവന്യൂ ഒക്കെ, പിന്നെ അതിന് ശേഷം ആ ഒരു വീഡിയോയ്ക്കും പിന്നെ ഉള്ള കുറച്ച് കുറച്ച് വീഡിയോസിലൊക്കെ റവന്യൂ കയറി. ഒരു $50 എത്തിയപ്പോഴാണ് ഞാൻ നിർത്തിയത്. ആ നിർത്തിയത് നിർത്താൻ കാരണം മാരേജിന് ശേഷം കുറച്ച് നമുക്കൊരു മെഡിക്കൽ പ്രോബ്ലംസ് ഒക്കെ വന്നപ്പോൾ അതിൽ നിർത്തിയതായിരുന്നു കേട്ടോ. പിന്നെയും ഞാൻ അതിന് ശേഷം പിന്നെ കുറച്ച് ഞാൻ വീഡിയോസ് ഇട്ടു, പിന്നെ നിർത്തി. നിർത്തിയിട്ടെങ്കിൽ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു പോകും, മീൻസ് ആ ഒരു കണ്ടിന്യൂറ്റി കുറഞ്ഞു പോകും. ആ ഒരു ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടണം. എന്നാലേ നമുക്ക് ഇനി ഒരു നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഇനി പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വീഡിയോസ് ഇട്ടുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടുക, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിർത്താൻ പാടില്ല. അപ്പോൾ എല്ലാവരോടും എൻ്റെയും ശ്രീയേട്ടൻ്റെയും പേരിൽ ബിഗ് താങ്ക്സ് പറയട്ടെ. അപ്പോൾ നിങ്ങളോടൊക്കെ താങ്ക്സ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ ഫാമിലീസിനോടും ശ്രീയേട്ടനോടും ബിഗ് താങ്ക്സ് പറയാൻ കേട്ടോ. കാരണം അവരൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. കാരണം അവരും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇങ്ങനെങ്കിലും പോവുള്ളൂ. പിന്നെ മെയിനായിട്ട് എൻ്റെ ശ്രീയേട്ടനെ സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ശ്രീയേട്ടനും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീയേട്ടനോടാണെങ്കിലും എൻ്റെ ഫാമിലീസിനോടാണെങ്കിലും അച്ഛനും അമ്മ ഏട്ടനും ഏട്ടനാട്ടോ വിറ്റാണ് ഏട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നത് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണം, ഏത് ആപ്പ് യൂസ് ചെയ്യണം, എങ്ങനെ തമ്പ്നെയിൽ സെറ്റ് ചെയ്യണം ഒക്കെ ഏട്ടനാട്ടോ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത്. സ്റ്റാർട്ടിങ് എന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാട്ടോ. ഇപ്പോൾ സ്കൂട്ടർ ആണെങ്കിലും കാറാണെങ്കിലും ഫസ്റ്റ് അച്ഛൻ തന്നെ പഠിപ്പിച്ചത്. അതേപോലെ ഫസ്റ്റ് എനിക്ക് എഡിറ്റിംഗ് പഠിപ്പിച്ചിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടനാട്ടോ. അപ്പോൾ ഏട്ടനാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഏട്ടനോടും എൻ്റെ അച്ഛനോടും അമ്മേനോടും എല്ലാവരോടും ബിഗ് താങ്ക്സ് പറയാനുണ്ട്. അതുപോലെ ശ്രീയേട്ടനോട്, ശ്രീയേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല വേണ്ട എൻ്റെ ഭാര്യനെ ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ആൾക്കാരെ മുന്നിൽ കാണിക്കുന്നതൊക്കെ ഇഷ്ടമല്ല, സോഷ്യൽ മീഡിയ എനിക്ക് കാണിക്കുന്ന ഇഷ്ടമല്ല പറഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നുമല്ല. പക്ഷേ ഇങ്ങനെ ശ്രീയേട്ടനും കുറേ സപ്പോർട്ട് ചെയ്ത്. അതേപോലെ ശ്രീയേട്ടൻ്റെ വീട്ടിൽ ഇവിടുത്തെ അമ്മയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ ഫാമിലിക്കും അതിനോട് താല്പര്യമില്ലാണെങ്കിൽ ഞാനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് ഇവരോട് എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. എന്തായാലും ഇതുപോലെ ഇനിയും ചെയ്ത് പോകാൻ ഇതുപോലെ തന്നെ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ അല്ലേ. ഇനി നമുക്ക് ക്യാഷ് എടുക്കാൻ പോകട്ടെ. ശ്രീയേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീയേട്ടൻ പറഞ്ഞാൽ നമുക്ക് കുറ്റിപ്പുറം SBI പോയിട്ട് എടുക്കാമെന്ന്. അപ്പം ഇനി ഞങ്ങൾ നേരെ കുറ്റിപ്പുറത്തേക്കാണ് പോണത്. അപ്പം ക്യാഷ് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഇനി ക്യാഷ് ഒന്ന് പോയി എടുക്കട്ടെ. അപ്പോൾ ശ്രീയേട്ടൻ്റെ കൂടെ ഞാൻ ക്യാഷ് എടുക്കാൻ വേണ്ടി വന്നതാണ്. വാ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് മറക്കരുത്. ഇനി ഇതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണമല്ലേ ശ്രീയേട്ടാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.